എല്ലാ പ്രിയ അധ്യാപക വിദ്യാർത്ഥികൾക്കും ജീനിയസ് ഇൻഫോ എഡ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 17-ാമത്തെ ചോദ്യം വരെയാണ് ചർച്ച ചെയ്ത് നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തിപഠനം എന്ന് എല്ലാവരും തിരുത്തി പഠിക്കുക. നമ്മുടെ തൃശൂർ ഡയറ്റിലെ സൈക്കോളജി വിഭാഗം മേധാവിയായ പ്രമോദ് സാർ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും തിരുത്തി പഠിക്കുക. ഇന്ന് നമുക്ക് 18-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 18-ാമത്തെ ചോദ്യം, BF സ്കിന്നറുടെയും ആൽബർട്ട് ബന്ദൂരയുടെയും ഭാഷാശേഷി വികസന കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് രണ്ടും പ്രത്യേകം നമ്മുടെ കരട് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്കിന്നറുടെ കാഴ്ചപ്പാടനുസരിച്ച് ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, ഭാഷ പഠിച്ചെടുക്കുന്നത്. ഇതാണ് പ്രമുഖ ചേഷ്ടാവാദിയായ സ്കിന്നറുടെ വാദം. അതായത് വ്യവഹാരവാദമാണിത്, ചോദക പ്രതികരണ ബന്ധത്തിലൂടെയുള്ള പ്രബലനമാണ്, പ്രത്യക്ഷ പ്രബലനത്തെ അനുകൂലിക്കുന്നു, കുട്ടിയുടെ പരിസരത്തിലും കിട്ടുന്ന പ്രതികരണത്തിലും ഊന്നൽ നൽകുന്നു. അപ്പൊ ഇതൊക്കെയാണ് സ്കിന്നറുടെ ഭാഷാ വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇനി ബന്ധുവരുടേത് നോക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കുന്നതിലൂടെയുമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പുതിയ ആശയങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കണം, അതുപോലെ പ്രശംസയും സമ്മാനങ്ങളും ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാമൂഹ്യ പഠന സിദ്ധാന്തമാണിത്. നിരീക്ഷണവും മാതൃകകളുടെ അനുകരണവുമാണ് എല്ലാ പഠന സാഹചര്യങ്ങളിലും പ്രത്യക്ഷ പ്രബലനം പ്രയോജനം ചെയ്യില്ല, കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിൽ ഊന്നൽ നൽകുന്നതാണ്. ഇതാണ് ബന്ദൂരയുടെ ഭാഷാ വികസന സങ്കല്പം. അപ്പൊ ഇതാണ് പൊതുവെയുള്ള വ്യത്യാസങ്ങൾ. ഇനി 19-ാമത്തെ ചോദ്യം നോക്കാം. 19-ാമത്തെ ചോദ്യം, എൻ്റെ കുട്ടി എപ്പോഴും വസ്ത്രത്തിൽ അഴുക്കാക്കി സ്കൂളിൽ നിന്ന് വരുന്നു. എൻ്റെ കുട്ടിയെ കളിക്കാൻ അനുവദിക്കേണ്ടതില്ല. ഒരു രക്ഷിതാവിൻ്റെ പരാതിയാണിത്. മനഃശാസ്ത്രപരമായി ഇതിനെ അപഗ്രഥിച്ചു. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അപ്പം നമ്മുടെ കൂടി പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി വേണം ഇത് എഴുതാൻ. ഒപ്പം ശാരീരിക ചാലക വികാസവും കളിയും എന്നൊരു ടോപ്പിക് നമ്മുടെ കരടിലുണ്ട്. അതും ഒപ്പം പറ്റുമെങ്കിൽ വൈകാരിക വികാസം കൂടി ഉൾപ്പെടുത്തി നമുക്ക് എഴുതാവുന്നതാണ്. അതായത് കുട്ടികളുടെ ആരോഗ്യത്തിനും നാഡീവ്യൂഹ വളർച്ചയ്ക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പേശി ദൃഢതയ്ക്കുമൊക്കെ കളികളും കായിക പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ എന്താണ് ഈ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട അനുഭവങ്ങൾ ശരിയായ അളവിലും ഗുണനിലവാരത്തിലും കിട്ടിയാൽ മാത്രമേ അവരുടെ വികാസവും പൂർണ്ണമാവുകയുള്ളൂ. സ്വാഭാവികമായ കളികളും കളിപ്രവർത്തനങ്ങളും ഇതിന് ധാരാളം അവസരമൊരുക്കുന്നു. സാധാരണയായിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ കളികളിൽ ഏർപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ വസ്ത്രത്തിലൊക്കെ അഴുക്കാകുന്നത്. അപ്പം നമുക്കത് തടയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ശാരീരിക ചാലക വികാസ മേഖലകളെയും ഒക്കെ നമ്മൾ അത് തടഞ്ഞു വയ്ക്കുന്ന രീതിയായി പോവും. അതുപോലെ എന്താണ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും എന്തെയും വൈകാരിക വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് വേണം രക്ഷിതാക്കൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളോട് ഇടപെടേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വൈകാരിക വികാസവും ശാരീരിക ചാലക വികാസവും കളിയും എന്നുള്ള ടോപ്പിക് കൂടി പരസ്പരം ബന്ധപ്പെടുത്തി എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു കുറിപ്പ് എഴുതിയാൽ മതി. ഇനി 20-ാമത്തെ ചോദ്യം, പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായവരുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ? ചോദ്യം ഒന്നുകൂടി, പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായവരുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? പൂർണ്ണ വ്യക്തിത്വം എന്നതുകൊണ്ട് സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തന നിരതനായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയായി പരിഗണിക്കാം. അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുന്നു. അനാവശ്യമായ എതിർപ്പുകൾ ഇത്തരക്കാർ എന്ത് ചെയ്യുന്നില്ല, പൊതുവെ പ്രകടിപ്പിക്കാറില്ല. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായോഗിക സമീപനത്തോടെ നേരിടുന്നു. സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ പെരുമാറ്റ രീതികൾ കണ്ടെത്തി അവലംബിക്കുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള സർഗാത്മകത പ്രകടിപ്പിക്കുന്നു.
അക്രമണോത്സുകമായി പെരുമാറുവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ പോലും തന്റെ സഹജമായ നന്മ പ്രകടിപ്പിക്കുന്നവരാണ്. ഇതൊക്കെയാണ് പൂർണ്ണ വ്യക്തിത്വത്തിന്റെ ഉടമകളായവരുടെ സവിശേഷതകളെന്ന് പറയുന്നത്. ഇനി 21-ാമത്തെ ചോദ്യം. പ്രക്ഷേപണവും യുക്തീകരണവും രണ്ട് സമായോജന ക്രിയാ തന്ത്രങ്ങളാണ് അല്ലേ? പ്രക്ഷേപണവും സമായോജനം എന്തെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിലും പറഞ്ഞായിരുന്നു. അതിൽ പ്രക്ഷേപണവും യുക്തീകരണവും രണ്ട് സമായോജന ക്രിയാതന്ത്രങ്ങളാണ്. അവ തമ്മിൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെയും വ്യത്യാസമാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഏകദേശം 9 സമായോജന തന്ത്രങ്ങളുണ്ട്. അതിൽ യുക്തീകരണം എന്ന് പറയുന്നത് സർവസാധാരണമായ ഒരു സമായോജന തന്ത്രമാണ്. ഇതിലൂടെ വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രക്ഷേപണം എന്നുള്ളത് ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരു സമായോജന തന്ത്രം. വളരെ സാധാരണമായിട്ട് നമുക്കിടയിലും ഉപയോഗിച്ചു വരുന്ന ഒരു പ്രതിരോധ തന്ത്രം കൂടിയാണ് ഏത്? പ്രക്ഷേപണം. നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ഉതകുന്നതിലുള്ള ഒരു തന്ത്രം കൂടിയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് ഇതിലുള്ള പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി 22-ാമത്തെ ചോദ്യം. 22-ാമത്തെ ചോദ്യം, കാൾ റോജേഴ്സ് മാനവികത സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു കാൾ റോജേഴ്സിന്റെ മാനവികതാവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനവികത സമീപനം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറുവാൻ തീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും സജീവമായും ക്രിയാത്മകമായും തൻ്റെ ചുറ്റുപാടുകളോട് ഇടപെട്ടുകൊണ്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അതുപോലെ ഓരോ വ്യക്തിയെയും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായിട്ട് പരിഗണിക്കുന്നു. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ കാരണങ്ങളാൽ, അല്ലെങ്കിൽ ഈ കാൾ റോജേഴ്സിന്റെ ഈ കണ്ടെത്തലുകളാൽ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളൊരു പോയിന്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത് കാൾ റാൻസൺ റോജേഴ്സ് അഥവാ കാൾ റോജേഴ്സിന്റെ മാനവികത സമീപനം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇനിയുള്ളതെന്ന് പറയുന്നത് 23 മുതൽ 27 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 മാത്രം ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 5 സ്കോർ വീതമാണ് ഇവിടെ, അത് ശ്രദ്ധിക്കുക. 5 സ്കോർ വീതമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 23-ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്ര ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യാപനം ആസ്വാദ്യകരമാക്കാൻ നിങ്ങൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ സ്വയം എഴുതുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഏകദേശം നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളായിരിക്കണം, അതുപോലെ എല്ലാവർക്കും അവസരം നൽകണം അല്ലേ, ജനാധിപത്യപരമായ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയണം, പിന്നെ ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തനങ്ങൾ നൽകാൻ, പിന്നെന്താണ് പഠനാനുകൂല നിമിഷത്തെക്കുറിച്ച് അറിയുന്നതിനും ആ പഠനക്രമം നിശ്ചയിക്കാനും ഒക്കെ കഴിയുന്നു, അതുപോലെ ബോധന രീതി രൂപീകരിക്കാനും നടപ്പിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട നമുക്ക് എന്ത് മനഃശാസ്ത്ര ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഉൾപ്പെടുത്തി എഴുതാം. 24-ാമത്തെ ചോദ്യം നോക്കാം. 24-ാമത്തെ ചോദ്യം, വളർച്ചാ വികാസം എന്നീ പദങ്ങൾ മനഃശാസ്ത്ര വീക്ഷണത്തിൽ തികച്ചും വിഭിന്നങ്ങളാണ്. ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുക. 5 വേണ്ടി എഴുതുക. അത് നമ്മുടെ വളർച്ചയും വികാസവും എന്നുള്ളൊരു ടോപ്പിക് തന്നെ നമ്മുടെ കരടിലുണ്ട്. അപ്പൊ അത് നന്നായിട്ടൊന്ന് ക്രമപ്പെടുത്തി പഠിച്ചു വെക്കുക. നമുക്കറിയാം രൂപത്തിലും പിണ്ടത്തിലുമുള്ള വർധനവിനെയാണ് നമ്മൾ വളർച്ച എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്.
കോശവർദ്ധനവിന്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. വളർച്ച പരിമാണികമാണ്, അതുപോലെ വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയയല്ല. പരിവക്കനം സംഭവിക്കുന്നതോടെ വളർച്ച നിലയ്ക്കുന്നു. വളർച്ച ഘടനാപരവും ശാരീരികപരവുമായ മാറ്റത്തെ കുറിക്കുന്നു. വളർച്ചയുടെ ഫലങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുവാനും അളക്കുവാനും ഒക്കെ സാധിക്കും. ഇത്രയും ഏകദേശം വളർച്ചയെ കുറിച്ച് എഴുതാം. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വികാസം എന്നുള്ളത്, നമുക്ക് ഘടനാപരവും ശാരീരികപരവുമായ മാറ്റങ്ങളെ വളർച്ചയായി പരിഗണിക്കുന്നു. ഗുണത്തിലുള്ള വർധനവിനെയാണ് വികാസം എന്ന് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രധാന വ്യത്യാസം പറയുന്നത് എന്താണ്, ഗുണത്തിലുള്ള വർധനവിനെയാണ് വികാസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വികാസം എന്നത് ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. പരിപക്വനത്തോടുകൂടി വികാസം അവസാനിക്കുന്നില്ല. മസ്തിഷ്കത്തിന്റെ വലിപ്പവും തൂക്കവും വർദ്ധിക്കുന്നത് വളർച്ചയും ബുദ്ധിയുടെയും സൂക്ഷ്മവും കാര്യക്ഷമവുമായ ഉപയോഗം വികാസത്തിന്റെ ഫലവുമാണ്. അതുകൊണ്ട് തന്നെയാണ് മസ്തിഷ്കം വളരുന്നു എന്നും പരാമർശിക്കുന്നത്. ഓക്കെ, വികാസം വ്യക്തിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. ഒരു വ്യക്തിയിൽ പുരോഗമനാത്മകവും ക്ഷയോത്മകവുമായ മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെന്താണ്, ചുരുക്കത്തിൽ വ്യക്തിയെ അനുക്രമമായി പരിപക്വനത്തിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് നമ്മൾ വികാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഏകദേശം ഇത് തമ്മിലുള്ള വിഭിന്നമായ വ്യത്യാസങ്ങളാണെന്ന് നമുക്ക് പറയാം, വിഭിന്നമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ, കൂടുതൽ നമ്മളെ പുസ്തകത്തിൽ ഉണ്ട്. അപ്പൊ അതൊരു ചെറിയ കുറിപ്പാക്കി രണ്ടാക്കി വ്യത്യാസങ്ങളാക്കി നിങ്ങൾക്ക് തിരിച്ച് എഴുതി വെച്ചിരുന്നാൽ ഉപയോഗപ്പെടും. ഓക്കെ, ഇനി 25-ാമത്തെ ചോദ്യം നോക്കാം. ശിശു വികാരങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ശിശു വികാരങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അവരുടെ പ്രാകൃതം എന്തൊക്കെയാണ്? അവര് അനുകരണ വാസനയുള്ളവരാണ് അല്ലേ, ജിജ്ഞാസയുള്ളവരാണ്, ചലനാത്മകതയുള്ളവരാണ്, പിന്നെ അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവുണ്ട്, ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രതയുണ്ട്, വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള ഇഷ്ടം, സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം, പിന്നെന്താണ്, ഭാവനാ ലോകത്തിൽ വിഹരിക്കുവാനുള്ള താല്പര്യം, ഇങ്ങനെ പോകുന്നു അവരുടെ പ്രധാന സവിശേഷതകൾ. അത് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഓക്കെ, പിന്നെ 26-ാമത്തെ ചോദ്യം നോക്കാം. 26-ല് സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ക്ലാസ് റൂം പ്രസക്തി എന്താണെന്ന് വിശദമാക്കുക. എന്തൊക്കെയായിരുന്നു? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഭാവി വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അതിനാൽ മികച്ച വ്യക്തിപര സാമൂഹിക അനുഭവങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ ഒരുക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ വ്യക്തിത്വ സമീപനം, അതായത് മനോവിശ്ലേഷണ സിദ്ധാന്തം, മനോവിശേഷണ സിദ്ധാന്തം, അതിൻ്റെ പ്രണേതാവാണ് ആര്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രോയിഡിയൻ ചിന്തകളുടെ ക്ലാസ് റൂം പ്രസക്തി എന്താണെന്നാണ് നമ്മൾ ഈ പറയുന്നത്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു, ഭാവി വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. കുട്ടിക്ക് തൻ്റെ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും തുറന്നു പറയാനും പങ്കുവയ്ക്കാനുള്ള അവസരമൊരുക്കുന്നു. ശിശുപരിചരണ രീതികൾ കുട്ടിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെന്താണ്, കലാസാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രങ്ങളെ അപഗ്രഥിച്ച് വ്യക്തിത്വ വിശകലനം നടത്താനുള്ള അവസരമുണ്ട്. കുട്ടികളിൽ കാണുന്ന മാനസിക പിരിമുറുക്കം, അകാരണ ഭയം, അമിതമായ ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യാനും പരിഹാരം കണ്ടെത്താനും സാധിക്കും. കുട്ടികളിൽ കാണുന്ന പ്രതിരോധ തന്ത്രങ്ങളെ അനുഭാവപൂർവം പരിഗണിക്കുന്നു. കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായ പിന്തുണ ഉറപ്പാക്കാനും എന്ത് കഴിയുന്ന അധ്യാപകർക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ആരുടെ, സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ക്ലാസ് റൂം പ്രസക്തി എന്ന് പറയുന്നത്. ഇനി 27-ാമത്തെ ചോദ്യം. ലോറൻസ് കോൾബർഗ് മുന്നോട്ട് വെച്ച 3 പ്രധാന നൈതിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഓരോ ഘട്ടത്തിലെയും പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോ 3 നൈതിക വികാസ ഘട്ടങ്ങളാണ് കോൾബർഗിൻ്റെ ഉള്ളത്. 1 പ്രാക് യഥാസ്ഥിത സദാചാര ഘട്ടം, 2 യഥാസ്ഥിത സദാചാര ഘട്ടം, 3 യഥാസ്ഥിതി കാനന്തര സദാചാര ഘട്ടം എന്നിവയാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ പ്രാക് യഥാസ്ഥിത സദാചാര ഘട്ടത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുസരണ ഘട്ടം,
ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു ത്രയകാണ് പ്രധാനമായിട്ട് ഒരു മൂന്നാലെണ്ണം പഠിച്ചു വെക്കുക ഓക്കേ ഇനി രണ്ടാമത്തെ യഥാസ്ഥിത സദാചാര ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു മൂന്ന് യഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടത്തിൽ അതിൻ്റെ സവിശേഷതകളായി സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്ന വിശ്വാസം ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സാൻമാർഗ മാതൃകകളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം സാർവലൗകികമായ സന്മാർഗ സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം കൂടിയാണ് ഇത് അപ്പൊ ഈ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും വ്യക്തമായ ഒരു ധാരണ പഠിച്ചു വെക്കുക കാരണം ഇത് ചിലപ്പോൾ ഒരു മാർക്കിന്റെ ചോദ്യത്തിലോ മൂന്ന് മാർക്കിന്റെ ചോദ്യത്തിലോ ഒക്കെ വരാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഇങ്ങനെ ഇത്രയുമാണ് ഈ ഒരു അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വന്നു നിൽക്കുന്നത് ഇനി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 28 മുതൽ 29 വരെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് ഏതെങ്കിലും ഒന്നിന് മാത്രം ചെയ്താൽ മതി രണ്ട് പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം ഇതിന് 10 മാർക്കാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിലാണ് നമ്മൾ യഥാർത്ഥം പറഞ്ഞ നമ്മൾ വാരി വലിച്ച് എഴുതേണ്ടത് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം പക്ഷെ രണ്ട് പുറത്തിൽ കവിയേണ്ട ആവശ്യം ഇല്ല അതനുസരിച്ച് വേണം എഴുതാൻ 28-ാമത്തെ ചോദ്യം നോക്കാം WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികൾ ലൈഫ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചുരുക്കി എഴുതുക എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ വാരി വലിച്ച് എഴുതാൻ എനിക്കണ്ട ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ എന്നിവയെ ഫലപ്രദമായി നേരിടുന്നതിന് ഒരു വ്യക്തി ആർജിക്കേണ്ട കഴിവുകളെയാണ് നമ്മൾ ജീവിത നൈപുണികൾ എന്ന് പറയുന്നത് 10 ജീവിത നൈപുണികളാണ് എന്ത് ചെയ്തിരിക്കുന്ന ലോകാരോഗ്യ സംഘടന അതായത് WHO എന്ത് ചെയ്തിട്ടുള്ളത് വിഭാവനം ചെയ്തിട്ടുള്ളത് 10 എണ്ണമാണ് അപ്പൊ ഒന്നാമത്തത് സ്വയം അറിയുക എന്നുള്ളതാണ് സ്വയം അറിയുക അവനവന്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയാനും കഴിവുകൾ പരമാവധി വികസിപ്പിക്കുവാനും പരിമിതികൾ തരണം ചെയ്യാനുമുള്ള ശേഷി ഓക്കെ രണ്ടാമത്തത് ക്രിയാത്മക ചിന്ത പുതുമയാർന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് 3 വിമർശനാത്മക ചിന്ത ഒരു സംഗതിയുടെ ഗുണവശങ്ങളും ദോഷവശങ്ങളും വ്യക്തമായി മനസ്സിലാക്കി അനുയോജ്യമായ സമീപനം സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് ഓക്കെ വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നു 4 തീരുമാനം എടുക്കൽ ഓക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കാനും ഉത്തരവാദിതത്വ ബോധത്തോടു കൂടി അത് നടപ്പാക്കാനുമുള്ള കഴിവിനെയാണ് തീരുമാനമെടുക്കൽ എന്ന് പറയുന്നത് 5 പ്രശ്ന പരിഹരണ ശേഷി ജീവിതത്തിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് അവ അപഗ്രഥിച്ച് വേണ്ട പരിഹാരം കണ്ടെത്താനുള്ള കഴിവിനെയാണ് നമ്മൾ പ്രശ്ന പരിഹരണ ശേഷി എന്ന് പറയുന്നത് 6 ആശയവിനിമയ ശേഷി ഒരു വ്യക്തിക്ക് സ്വന്തം ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനുമുള്ള കഴിവ് അതിനെയാണ് ആശയവിനിമയ ശേഷി എന്ന് പറയുന്നത് 7-ാമത്തത് വ്യക്തിയാന്തര ബന്ധം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പരിചയപ്പെടുന്ന വ്യക്തികളോട് ഉചിതമായ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവിനെയാണ് വ്യക്തിയാന്തര ബന്ധമെന്ന് പറയുന്നത് 8-ാമത്തത് അനുതാപം മറ്റൊരു വ്യക്തി അനുഭവിക്കുന്ന വികാരങ്ങൾ അതേ തീവ്രതയോടെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവിനെയാണ് അനുതാപം എന്ന് പറയുന്നത് 9-ാമത്തത് വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ മനുഷ്യ സഹജമായ കോപം സന്തോഷം നിരാശ സ്നേഹം ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങൾ തിരിച്ചറിയാനും അവ നിയന്ത്രിച്ച് ജീവിതത്തിന് ഉപകരിക്കും വിധം പ്രയോജനപ്പെടുത്തുവാനുമുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി 10-ാമത്തെ ജീവിത നൈപുണിയാണ് മാനസിക സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടൽ അതായത് ജീവിതത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഫലപ്രദമായി നേരിടാനും സമ്മർദ്ദം ജീവിതത്തെ ബാധിക്കാത്ത വിധം നിയന്ത്രിച്ചു നിർത്താനുമുള്ള കഴിവിനെയാണ് മാനസിക സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിത്രയും ഈ 10 എണ്ണമാണ് WHO വിഭാവനം ചെയ്തിട്ടുള്ള ജീവിത നൈപുണികൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി 29-ാമത്തെ ചോദ്യം നോക്കാം 29-ാമത്തത് നമ്മുടെ വികാസ തത്വങ്ങളാണ് അല്ലേ
പ്രധാനപ്പെട്ട വികാസ തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് അതിങ്ങനെ നമ്മുടെ പുസ്തകത്തിൽ രണ്ട് മൂന്ന് പേജിലായിട്ട് കിടപ്പുണ്ട്. ഏകദേശം ഒരു 11 വികാസ തത്വങ്ങളാണ് ഉള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അത് വന്നാൽ എഴുതാൻ പറ്റൂ. നമുക്കിത് പഠിക്കുന്നതുകൊണ്ട് എസ്ഐക്ക് മാത്രമല്ല, ഇതൊരു എസ്ഐ ചോദ്യമാണ്, അതിന് മാത്രമല്ല, ചിലപ്പോൾ 3 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ഇതിലൊക്കെ ചിലപ്പോൾ 2-3 വികാസ തത്വങ്ങൾ തന്നിട്ട് എഴുതാനോ അങ്ങനെ വല്ലതും ഒക്കെ വന്നാലും നമുക്ക് ഉപകരിക്കും. ഓക്കെ, അപ്പൊ വികാസ തത്വങ്ങൾ ആദ്യം എന്താണെന്ന് ഒരു ചെറിയ 2 വരി എഴുതുക. അതിനുശേഷം ഓരോ വികാസ തത്വവും എന്താണെന്നുള്ളത് ചുരുക്കി എഴുതിയാൽ മതി. വലിച്ചു വാരി എഴുതാൻ നിൽക്കേണ്ട. ഓരോ വികാസ തത്വത്തിന്റെയും ടൈറ്റിൽ കൊടുക്കുക. ആദ്യം വികാസ തത്വങ്ങൾ എന്താണെന്നൊരു 2 വരി കൊടുക്കുക. അതിനുശേഷം ഒന്നെന്നിട്ടിട്ട് വികാസത ഒന്നാമത്തെ കൊടുക്കുക, വികാസം അനുസ്യൂതമാണ്. എന്നിട്ട് അതിനെക്കുറിച്ചൊരു 2 വരി എഴുതുക. ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ നമുക്ക് പ്രധാന പോയിന്റുകളൊന്നും വിട്ടുകളായിരുത്. ഇനിയിപ്പം നമുക്കവിടെ ചുരുക്കി എഴുതി അല്ലാത്ത പ്രധാന പോയിന്റുകളില്ലെങ്കിൽ മാർക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് ചെയ്യാം. ഇപ്പൊ വികാസം അനുസ്യൂതമാണ്, നമുക്ക് എന്താ എഴുതാം, വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യുന്നു, തുടർച്ചയായി പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് രണ്ടാമത്തത്, വികാസം ക്രമീകൃതമാണ്. വികസന ക്രമത്തിൽ ഒരു ക്രമീകരണവും പിന്തുടർച്ചാ ക്രമവും കാണാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ടൊരു കുട്ടി ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ പ്രവേശിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് വികാസം ക്രമീകൃതമാണ്. 2 വികസന ക്രമങ്ങൾ കൂടിയുണ്ട്, വേണമെങ്കിൽ അതിന്റെ പേരും എഴുതാം. ഇനി 3 എന്ന് പറയുന്നത്, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. വികസനം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ആദ്യമാദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്ന് ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികസനം സാധ്യമാകുന്നത്. അതുകൊണ്ട് വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. ഇനി 4ാമത്തത്, വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കും കടക്കുന്നു. അതായത് നവജാത ശിശുവിന് സൂക്ഷ്മപേശികൾ ചലിപ്പിക്കാൻ പ്രയാസമാണ്. അവയവങ്ങൾ സ്ഥൂലമായാണ് എന്ത് ചെയ്യുന്നത്, ചലിപ്പിക്കുന്നത്. അപ്പോ ഭാഷാപരമായ വികാസവും നടക്കുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് എന്ന ക്രമത്തിൽ തന്നെയാണ്. വാഗീന്ദ്രിയങ്ങൾ സ്ഥൂലമായല്ലാതെ സൂക്ഷ്മമായി ചലിപ്പിച്ച് വാക്കുകൾ ഉച്ചരിക്കുവാനും നവജാത ശിശുവിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയാം. 5ാമത്തത്, വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് ചുരുക്കത്തിൽ ജന്മനാ ലഭിക്കുന്നതെന്തോ അതാണ് പാരമ്പര്യം എന്ന് പറയാം അല്ലേ. ജന്മനാ ലഭിക്കുന്നതെന്തോ അതാണ് പാരമ്പര്യം. അതായത് തൊക്ക്, മുടി, കണ്ണ് ഇങ്ങനെയൊക്കെയുള്ള നിറം, ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവങ്ങൾ, സംസ്കാരം തുടങ്ങിയവയിൽ പരിസരത്തിന്റെ സ്വാധീനം നിർണായകമാണ്. പാരമ്പര്യമായി എത്ര തന്നെ മേന്മയുണ്ടായിരുന്നാലും അനുകൂലമായ പരിസ്ഥിതി ഇല്ലാതെ എന്തുണ്ടാകില്ല, വികാസം ഉണ്ടാകില്ല. അപ്പോൾ 2 ഘടകങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് പറയാം അല്ലെ. അതുകൊണ്ട് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി 6ാമത്തത്, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തെ പരിപക്വനം എന്നാണ് പറയുന്നത്. അന്തർലീനമായിരിക്കുന്ന, അതായത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അഥവാ നിഹിതമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണം കൂടിയാണ് പരിപക്വനം. പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ നിപുണതകളും അഭിഭാവങ്ങളും അഭിക്ഷമതകളും ആസ്വാദനക്ഷമതയും ഉണ്ടാവുക എന്നിവയെല്ലാം ഒരു പഠനം തന്നെയാണ്. അതുകൊണ്ട് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. 7ാമത്തത്, വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു അല്ലേ. വികാസം എന്നത് വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നത്. ജനനേന്ദ്രിയത്തിന്റെ വികസനം ശൈശവത്തിലും ബാല്യ വളർച്ച എന്താണ് ബാല്യത്തിലും മന്ദഗതിയിലും യൗവനാരംഭത്തിൽ അത് പിന്നീട് അതിശീഘ്രവുമായാണ് നടക്കുന്നത് അല്ലേ. വളർച്ചയുടെ തോത് എന്ന് പറയുന്നത് വ്യത്യസ്ത നിരക്കിലായിരിക്കും. നാഡീവ്യൂഹത്തിന്റെ വികാസം 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെ അതിശീഘ്രവും ബാല്യാന്ത്യത്തോടെ പ്രായേണ സമ്പൂർണവുമായി മാറുന്നു. അസ്ഥികൂടം ശൈശവത്തിലും കൗമാരത്തിലും എന്ത് ചെയ്യുന്നു, ത്വരിഗതിയിൽ
ആ വളരുന്നു. അപ്പോൾ വികാസം എന്നത് വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എട്ടാമത്തത്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതികമായും ശാരീരികമായും വൈകാരികമായും സാമൂഹികമായും തരം മേഖലകളിലെല്ലാം പരസ്പരം എന്താണ് വികാസം ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകാരിക സംഘർഷങ്ങൾ ശരീരത്തെയും മനസ്സിനെയും സാമൂഹിക ബന്ധങ്ങളെയും എന്ത് ചെയ്യുന്നു, പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പൊ വികാസം പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ഒൻപതാമത്തത്, വികാസം പ്രവചനീയമാണ്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്ന് കണക്കുണ്ട്, ഒരു നിശ്ചിത കണക്കുണ്ട്. കുട്ടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് അവന്റെ പൂർണ്ണത എങ്ങനെയാകും എന്ന് പ്രവചിക്കാവുന്നതാണ്. അതുകൊണ്ട് വികാസം പ്രവചനീയമാണ് എന്ന് പറയാം. പത്താമത്തത്, വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ വ്യക്തിയും വിഭിന്നരാണ് അല്ലെ, ഓരോ വ്യക്തിയും വിഭിന്നരാണ്. ഈ വ്യക്തി വ്യത്യാസം വികാസത്തിന്റെ ഗതി വേഗതയിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഒരാളെ പോലെ മറ്റൊരു വ്യക്തി അല്ലല്ലോ, ഓരോ വ്യക്തികളും തമ്മിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് പറയാം. പതിനൊന്നാമത്തത്, വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ട്. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിന്റെയും കണ്ണിന്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ എന്ത് ചെയ്യുന്നു, പലതരത്തിൽ ബാധിക്കുന്നു. ശൈശവം ചാലക വികാസത്തിന്റെയും കൗമാരം ലൈംഗിക വികാസത്തിന്റെയും നിർണായക ഘട്ടങ്ങളാണ്. അതുകൊണ്ട് വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം ഈ രീതിയിലൊക്കെ ചുരുക്കി എഴുതിയാൽ മതി, എന്നാൽ രണ്ട് പുറത്തിൽ കവിഞ്ഞ് എഴുതാൻ നിൽക്കണ്ട. ഇതുകൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പോയിന്റുകൾ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ചർച്ച ചെയ്തത് വെച്ചിട്ട് ഏകദേശവും നമ്മുടെ പാഠപുസ്തക കരടിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മിക്കുള്ളവരെയും നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുസ്തകം 1ാമത്തെ സെമസ്റ്റർ ഏകദേശം 3 യൂണിറ്റ് നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷയ്ക്ക് കൂടുതൽ തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വായിച്ച് പഠിച്ച ഏതൊരാണ് ഇത് പോയി സിമ്പിളായിട്ട് എഴുതാം. പിന്നെ ഈ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പേരുകളൊക്കെ ഒരുപോലെ വരിക, ചില ഘട്ടങ്ങൾ ഒരുപോലെ വരിക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് നമുക്ക് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കട്ടെ, പരീക്ഷ നന്നായിട്ട് നടക്കട്ടെ, നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ, വിജയം കൈവരിക്കട്ടെ. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു പഴയൊരു ചോദ്യ പേപ്പർ കൂടി കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുക. അത് ആവശ്യമുള്ളവരോ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തും വന്നിരിക്കുന്നത്, മാറിയും തിരിഞ്ഞും വന്നിരിക്കുന്നതന്നേ ഉള്ളൂ. ബ്രഹ്മാസ്ലയുടെ താഴത്തെ ശ്രേണി ചോദിച്ചെങ്കിൽ അടുത്തതിലും മുകളിലത്തെ ശ്രേണി ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൂടി ഒന്ന് ഞാൻ നോക്കട്ടെ, അത് പറ്റുമെങ്കിൽ അതുകൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം.